ന്യൂസ് ആരംഭിക്കുന്നു പ്രധാന വാർത്തകൾ. ഒമാനിൽ കൊറോണ സംഭവ വികാസങ്ങൾ കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ സുപ്രീം കമ്മിറ്റിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ സുൽത്താന്റെ നിർദ്ദേശം. തീരുമാനം ഒമാനിൽ എല്ലാ കോവിഡ് നിയന്ത്രണങ്ങളും നീക്കിയതോടെ. തൃക്കാക്കരയിൽ 68.75% പോളിംഗ്. മുൻ തെരഞ്ഞെടുപ്പിന് അപേക്ഷിച്ച് പോളിംഗ് 1.64% കുറഞ്ഞു. വിജയപ്രതീക്ഷയെന്ന് ഉമയും ജോയും. LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലെന്ന് കോടിയേരി. UDF കള്ളവോട്ടിനെതിരെ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്നും കോടിയേരി. വ്യാജ അശ്ലീല വീഡിയോയിൽ കൂടുതൽ അറസ്റ്റ്. വീഡിയോ അപ്ലോഡ് ചെയ്ത ലീഗ് നേതാവ് അബ്ദുൾ ലത്തീഫ് അറസ്റ്റിൽ. ലത്തീഫ് ലീഗുകാരനല്ലെന്ന് ലീഗ് നേതൃത്വം. സജീവ ലീഗ് പ്രവർത്തകനെന്ന് നാട്ടുകാർ. ദൃശ്യം പ്രചരിപ്പിച്ച യൂത്ത് കോൺഗ്രസ് നേതാവും അറസ്റ്റിൽ. ദില്ലി സർവകലാശാലയിൽ SFI പ്രവർത്തകർക്ക് നേരെ ABBP ആക്രമണം. മലയാളി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. മർദ്ദനം ജാതീയമായി അധിക്ഷേപിച്ച്. പുരുഷ സിംഗിൾസിൽ കാർലോസ് അൽകാറസ് ഗാഫിയ സെമി കാണാതെ പുറത്ത്. അൽകാറസിനെ തോൽപ്പിച്ചത് ജർമ്മൻ താരം അലക്സാണ്ടർ സൗറു. ഒമാനിൽ കോവിഡിന്റെ ഫലമായി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ സുപ്രീം കമ്മിറ്റിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖ് നിർദ്ദേശിച്ചു. ഒമാനിൽ എല്ലാ കോവിഡ് നിയന്ത്രണങ്ങളും നീക്കുകയും രാജ്യം സാധാരണ നിലയിലേക്ക് മടങ്ങുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. അൽബറക്ക കൊട്ടാരത്തിൽ നടന്ന മന്ത്രിമാരുടെ കൌൺസിൽ യോഗത്തിൽ സുപ്രീം കമ്മിറ്റിയുടെ പങ്കിനെ സുൽത്താൻ അഭിനന്ദിച്ചു. മെഡിക്കൽ സ്റ്റാഫിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും അർപ്പണബോധത്തെയും സിവിൽ മിലിറ്ററി സെക്യൂരിറ്റി സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലകളിലെ എല്ലാ ജീവനക്കാരുടെയും പ്രയത്നങ്ങളെയും സുൽത്താൻ പ്രശംസിച്ചു. ആക്മി കുവൈത്ത് ചാപ്റ്റർ ഏകദിന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സൂറ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റ് ബദർ അൽജമ മെഡിക്കൽ സെന്റർ മാനേജർ അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. ആക്മി കുവൈത്ത് പ്രസിഡന്റ് നളിനാക്ഷൻ ഒളവറ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് അസോസിയേഷൻ രക്ഷാധികാരി സത്താർ കുന്നിൽ, കുവൈത്ത് കേരള പ്രസ് ക്ലബ് ജനറൽ സെക്രട്ടറി TV ഹിക്മത്ത് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ആക്മി കുവൈത്ത് രക്ഷാധികാരി കെ ബഷീർ സംസാരിച്ചു. കുവൈറ്റിലെ 16 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ യങ് ഷൂട്ടേഴ്സ് അബ്ബാസിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി ഫഹാഹിൽ ബ്രദേഴ്സ് കിരീടം നേടി. കേരളത്തിലെ കലാലയ പൂർവ്വ വിദ്യാർത്ഥികളുടെ UAE സംഗമവേദിയായ ഓൾ കേരള കോളേജ് അലുമ്നി ഫോറത്തിന്റെ കീഴിൽ ഒരുക്കുന്ന മൊബൈൽ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ, കാസർഗോഡ്, എൻഡോസൾഫാൻ ദുരിതബാധിത മലയോര മേഖലകളിലെ പ്രദേശങ്ങളിൽ ചികിത്സ എത്തിക്കാൻ നവീന സാങ്കേതിക വിദ്യയോടെ സജ്ജീകരിച്ച മൊബൈൽ ക്ലിനിക് കേരള തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സൽസാർ ആസ്റ്റർ ഗ്രൂപ്പുകളുമായി ചേർന്നാണ് മൊബൈൽ ക്ലിനിക് ഒരുക്കിയിരിക്കുന്നത്. ചടങ്ങിൽ അക്കാഫ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹാഷിക് തൈക്കണ്ടി, അക്കാഫ് ആസ്റ്റർ മൊബൈൽ ക്ലിനിക് കോർഡിനേറ്റർ രഞ്ജിത് കോടോത്ത്, ജോയിന്റ് ട്രഷറർ ഫിറോസ് അബ്ദുള്ള, ജാഫർ കണ്ണേത്ത്, തസീനിത്ത എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ മറ്റ് ജില്ലകളിൽ കൂടി ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് അക്കാഫ് മുഖ്യ രക്ഷാധികാരി ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ അറിയിച്ചു. കേരളത്തിൽ കൂടുതൽ മൊബൈൽ ക്ലിനിക്കുകളുടെ സേവനം ഉറപ്പുവരുത്തുമെന്ന് അക്കാഫ് ചെയർമാൻ ഷാഹുൽ ഹമീദ്, പ്രസിഡന്റ് ചാൾസ് പോൾ, ജനറൽ സെക്രട്ടറി VS ബിജുകുമാർ, ട്രഷറർ ജൂഡിൻ ഫെർണാണ്ടസ്, ചീഫ് കോർഡിനേറ്റർ അനൂപ് അനിൽ ദേവൻ എന്നിവർ പറഞ്ഞു. കുവൈറ്റ് വിക്ടർ ബാഡ്മിന്റൺ അക്കാദമിയുടെ നേതൃത്വത്തിൽ ആദ്യ VBA ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അൽ സഹിൽ സ്പോർട്സ് ക്ലബിൽ 17 കോർട്ടുകളായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. 6 വിവിധ കാറ്റഗറികളിലായി 159 ടീമുകൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. ടൂർണമെന്റ് ഡയറക്ടർമാരായി യാഷിൻ ബോസ്, ആനന്ദ് ശശിധരൻ, രാജ്മോഹൻ, വിവിധ ഭാഗങ്ങളുടെ കോർഡിനേറ്റർമാരായി കിരൺ സുരേഷ് കുമാർ, പ്രകാശ് മുട്ടേൽ, ഗിരീഷ് തോമസ് കുന്നിൽ, ജോമോൻ ജ്യോതിഷ് ചെറിയാൻ, മനീഷ് ഷാറൂൺ, ബിബിൻ എന്നിവർ പ്രവർത്തിച്ചു. വിജയികൾക്ക് അക്കാദമി ഭാരവാഹികൾ ട്രോഫികൾ സമ്മാനിച്ചു. ദമാമിലെ കൊണ്ടോട്ടി മണ്ഡലം KMCC സംഘടിപ്പിക്കുന്ന അഹ്ലൻ കൊണ്ടോട്ടി സീസൺ ജൂൺ രണ്ടിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറം കൊണ്ടോട്ടിയിലെ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്ററിന് സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ്
സാംസ്കാരിക സംഗമം നടത്തുന്നത്. പരിപാടിയുടെ ഭാഗമായി വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അഹമ്മദ് പുളിക്കൽ, കെ.കെ. ആലിക്കുട്ടി, സി അബ്ദുൽ ഹമീദ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. കണ്ണൂർ ഷരീഫ് നയിക്കുന്ന ഇഷൽ നൈറ്റ് മരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ കിഴക്കൻ പ്രവിശ്യ കെ.എം.സി.സി പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കോടൂർ, ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഒളവട്ടൂർ, ട്രഷറർ സി പി ഷരീഫ് ചോലമുക്ക്, ദമാം മലപ്പുറം ജില്ലാ കെ.എം.സി.സി പ്രസിഡന്റ് ഹുസൈൻ കെ.പി., കൊണ്ടോട്ടി മണ്ഡലം കെ.എം.സി.സി പ്രസിഡന്റ് ആസിഫ് മേലങ്ങാടി, ജനറൽ സെക്രട്ടറി റസാഖ് ബാബു ഒമാനൂർ, ട്രഷറർ അസീസ് കാരാട് എന്നിവർ സംബന്ധിച്ചു. ദമാം നവോദയ ഷമാലിയ കുടുംബവേദി യൂണിറ്റ് രൂപീകരണവും സ്നേഹ സംഗമവും സംഘടിപ്പിച്ചു. അൽകോബാറിൽ നടന്ന യൂണിറ്റ് രൂപീകരണത്തിന്റെയും സ്നേഹ സംഗമത്തിന്റെയും ഉദ്ഘാടനം കുടുംബവേദി കേന്ദ്ര സെക്രട്ടറി ഉമേഷ് കളരിക്കൽ നിർവഹിച്ചു. പുതുതായി രൂപം കൊണ്ട ഷമാലിയ യൂണിറ്റ് ഭാരവാഹികളായി രഘുനാഥ് മച്ചിങ്ങൽ, ജ്യോത്സ്ന, റമി ഫിലിപ്പോസ്, അഡ്വക്കേറ്റ് ആർ ഷഹന, വീണ എന്നിവരെ തെരഞ്ഞെടുത്തു. യാസ് ഖത്തർ സംഘടിപ്പിക്കുന്ന രണ്ടാമത് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ജൂൺ 1 മുതൽ 4 വരെ ദോഹയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പലസ്തീൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടക്കുന്ന ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ ഖത്തറിലുള്ള 14 രാജ്യങ്ങളിൽ നിന്നുള്ള 400 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വിവിധ കാറ്റഗറികളിലായും മത്സരങ്ങൾ നടത്തപ്പെടും. ദോഹയിലെ 16 ക്ലബ്ബുകളെ പങ്കെടുപ്പിച്ച ക്ലബ് ചാമ്പ്യൻഷിപ്പ് മത്സരവും ഉണ്ടാകും. യാസ് ചെയർമാൻ അഡ്വക്കേറ്റ് ജാഫർ ഖാൻ, ഇന്ത്യൻ മീഡിയ ഫോറം ജനറൽ സെക്രട്ടറി IMA റഫീഖിന് പരിപാടിയുടെ ബ്രോഷർ നൽകി പ്രകാശനം ചെയ്തു. യാസ് രക്ഷാധികാരി ഷംസുദ്ദീൻ ഖാലിദ് ബ, നോവ ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് മാനേജർ റെയ്മോൺ ബാസ്റ്റ്യൻ, യാസ് ജനറൽ സെക്രട്ടറി നിസാം കെ അബു, സുധീർ ഷേണോയ്, നൌഫൽ ഉസ്മാൻ, നബിൽ മാരാത്ത്, ജിനേഷ് ചന്ദ്രൻ, നൌഫൽ ഇബ്രാഹിം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അനശ്വര ഗായകരായ ഉമ്പായിക്കും എരഞ്ഞോളി മൂസയ്ക്കും സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സംസ്കൃതി ഖത്തർ ന്യൂ സലാത്ത യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഗീത സന്ധ്യ ഒരുക്കുന്നു. ജൂൺ 3 വെള്ളിയാഴ്ച സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിലാണ് പരിപാടി നടക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സൗദിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച കേളി കലാ സാംസ്കാരിക വേദി അംഗം സുരേഷ് കുമാറിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. അൽഖർജിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ലേബറായി ജോലി ചെയ്തിരുന്ന സുരേഷ് കുമാർ കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയാണ്. ഇക്കാമയോ മറ്റ് അനുബന്ധ രേഖകളോ ഇല്ലാത്തതിനാലും നിലവിലെ സ്പോൺസർ സഹകരിക്കാത്തതിനാലും സുരേഷ് കുമാറിന്റെ മൃതദേഹം അയക്കുന്നതിൽ കാലതാമസം നേരിട്ടിരുന്നു. തുടർന്ന് കേളിയുടെ ജീവകാരുണ്യ വിഭാഗം ഇടപെട്ടാണ് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. ജിദ്ദയിലെ കൊല്ലം ജില്ലാ പ്രവാസികളുടെ കൂട്ടായ്മയായ കൊല്ലം പ്രവാസി സംഗമത്തിന്റെ 15 വാർഷികം ജൂൺ 2 ജിദ്ദയിൽ വെച്ച് നടക്കും. സ്നേഹപൂർവം കൊല്ലം എന്ന പേരിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സിനിമാ പിന്നണി ഗായകൻ അഫ്സൽ, റിയാദിൽ നിന്നുള്ള ഹിബ അബ്ദുൽ സലാം എന്നിവർ അവതരിപ്പിക്കുന്ന കലാവിരുന്നും അരങ്ങേറും. സാംസ്കാരിക സമ്മേളനം, വിവിധ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിക്കപ്പെടും. ജിദ്ദയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഷാനവാസ് കൊല്ലം, ഷാനവാസ് സ്നേഹക്കൂട്, അഷ്റഫ് കുരിയോട്, മനോജ് കുമാർ, സജു രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു.